ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാളുകൾക്ക് ശേഷം നമ്മളെ ചാനലിൽ ഇന്ന് കുക്കിംഗ് വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. കുറേ ആളുകളെ പ്രശ്നമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ കല്ല് പോലെ ഇരിക്കുന്നു എന്നുള്ളത്. ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. പിന്നെയാണ് ഞാൻ ഇതിൻ്റെ ട്രിക്കൊക്കെ മനസ്സിലാക്കിയിട്ട് അമ്മേനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് പെർഫെക്റ്റ് ആക്കിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഗ്ലാസ് അരിയാണ് കുതിർത്തത്. അത് ഇതേപോലെ ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ തരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അതുപോലെ വെള്ളത്തിൻ്റെ അളവും ശ്രദ്ധിക്കണം. നല്ല ലൂസിൽ അരച്ചെടുക്കാനായിട്ട് പാടില്ല, ചെറിയൊരു ടൈറ്റോട് കൂടിയിട്ട് വേണം നമ്മളെ മാവ് അരച്ചെടുക്കാനായിട്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു മാവെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്തതിൽ ഇവിടെ 1/2 ഗ്ലാസോളം വെള്ളം മാത്രമേ ഞാൻ ഈ അരച്ചെടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അതേപോലെ ഇനി വേണ്ടത് നമുക്ക് ശർക്കരപ്പാനിയാണ്. നല്ല ചൂടോടെ വേണം ശർക്കരപ്പാനി നമ്മൾ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1/4 ആണി ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ പാനിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇത് ചെറിയ ചൂടിൽ വെച്ചിട്ട് വേണം, അതായത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട്. ഇനി വേണ്ടത് ഇതിലേക്കൊരു 5 ചെറുപഴമാണ് വേണ്ടത്, പാളയം കോടൻ പഴം കേട്ടോ. അത് നമ്മൾ 5 എണ്ണം ചെറുതാക്കിയിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ട് ഇതുവരെ ആരെങ്കിലും ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനിവിടെ ഇപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു 2 പറയുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മളെ 1st ടിപ്പ് വരുന്നത് ചെറുപഴം. അതിനുശേഷമാണ് നമ്മളെ ഉണ്ണിയപ്പം ശരിയാവാനായിട്ടുള്ള 2nd ടിപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ആരും മിസ് ചെയ്യരുത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നല്ല പെർഫെക്റ്റിൽ നല്ല ടേസ്റ്റോട് കൂടിയ ഉണ്ണിയപ്പം തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയാൽ കിട്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് പപ്പടമാണ്. അതായത് 2 പപ്പടം ചെറിയ കുറച്ച് അളവിൽ വെള്ളത്തിൽ ഞാൻ കുറച്ച് നേരത്തെ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു പപ്പടം നമ്മൾ വെള്ളത്തോടു കൂടി തന്നെയാണ് ഈ ഒരു അരച്ച പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പപ്പടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല മയം കിട്ടും നമുക്ക്. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു 6 ഏലക്കയാണ്. ഇത് കുഞ്ഞ്, അതായത് ചെറിയ ചെറിയ ഏലക്കയായിട്ടാണ് ഞാൻ 6 എണ്ണം ചേർത്തത്. വലിയ ഏലക്കയൊക്കെ ആണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ ചേർത്താൽ മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മളെ മാവിലേക്ക്, അരച്ചുവെച്ച മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഏലക്ക നമ്മൾ ഈ ഒരു ടൈമിൽ ചേർക്കണമെങ്കിൽ നമ്മളെ ഉണ്ണിയപ്പത്തിന് കുറച്ചും കൂടി നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും കേട്ടോ. അതല്ല നിങ്ങൾക്ക് ഏലക്ക ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഏലക്കയുടെ പൊടി വാങ്ങാൻ കിട്ടും, അത് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതേപോലെ നല്ലൊരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വിസ്ക് ഉണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി വേണ്ടത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ റവയും. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. റവ ചേർത്താൽ ചെറിയൊരു ക്രിസ്പ്നെസ് തോന്നും, അതേപോലെ മൈദ ഒന്നും കൂടി ചെറിയൊരു വലിച്ചിൽ ഉണ്ടാക്കും. അതിനാണ് ഈ ഒരു 2 കൂട്ടം ഞാൻ ചേർത്തത്. എന്നിട്ട് നല്ല ചൂടോട് കൂടി തന്നെ അരിച്ച് നമ്മളെ ശർക്കരപ്പനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഒറ്റയടിക്ക് ഒഴിക്കാതെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇതുപോലെ ഇളക്കി ഇളക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഒറ്റയടിക്ക് ഒഴിക്കുകയാണെങ്കിൽ വേഗം കട്ട കിട്ടും. അതിലും നല്ലത് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ അത് മിക്സായിട്ട് വരികയും ചെയ്യും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ഒരു ലൂസ് കണ്ടില്ലേ നിങ്ങളിപ്പോൾ, ഈ ഒരു മാവിൻ്റെ അധികം ടൈറ്റും അല്ല എന്നാൽ അധികം ലൂസും അല്ലാത്ത രീതിക്കാണുള്ളത്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും കണ്ടോ ഈ ഒരു ലൂസിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലൊരു കട്ടി വെക്കുകയാണെങ്കിൽ ഈ മാവ് ചെറിയൊരു ചൂടോട് കൂടിയിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ശർക്കരപ്പാനി ബാക്കിയുണ്ടെങ്കിൽ അത് ചൂടാക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് ടൈം അവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത്
എള്ളാണ്, കറുത്ത എള്ളാണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ച് ഇട്ട് കൊടുക്കുക. അതായത് കറുത്ത എള്ള് നല്ലതാണ് നമ്മളെ ആരോഗ്യത്തിനൊക്കെ. അതും ഉണ്ണിയപ്പത്തിൽ കറുത്ത എള്ളൊക്കെ കിട്ടുമ്പോൾ വേറെ തന്നെ ടേസ്റ്റാണ്, കാണാനും ഭംഗിയാണ്, ഇത് കടിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എള്ളു ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മാവ് നമ്മൾ ശരിക്കും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് 8 മണിക്കൂറാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ തലേന്നൊക്കെ ഇത് അരച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ചുടാനായിട്ട് സാധിക്കും. പിന്നെ വേണ്ടത് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ്. നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ നിങ്ങൾക്ക് ഈ ഒരു തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പം നെയ്യ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. ഇത് നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണയാണ്. ഇനി ഈ ഒരു വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് അത്രയും തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഈ ഒരു തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറാകുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വരണം, എന്നാലാണ് ആ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറ് ആയിട്ട് വേണം നമ്മൾ തേങ്ങാക്കൊത്ത് കിട്ടത്. ഇനി നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഈ ഒരു വെളിച്ചെണ്ണയോട് കൂടിയിട്ടുണ്ട് നമ്മളെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവറും കൂടി നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പത്തിലേക്ക് കിട്ടുള്ളൂ. ഇതങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു പച്ചരീൻ്റെ കണക്കിലാണ് ഉണ്ണിയപ്പത്തിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ 3 ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ ഇതേ അളവിൽ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ലാസ്റ്റ് ഒരു ചെറിയ പിഞ്ച് ഉപ്പ്, ചെറിയ അളവിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെയ്തു നോക്കുന്നത്. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്. ഇനി നമുക്കിത് അടച്ച് ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 9 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളിപ്പോൾ, ഞാൻ ചുട്ടെടുക്കുന്ന രാവിലെയാണ്, അപ്പോൾ രാവിലത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മാവ്. ഇനി നമുക്ക് ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഉണ്ണിയപ്പച്ചട്ടി. അപ്പോൾ അതിലേക്ക് ഓയിൽ നിറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടൂ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പം എണ്ണ കുടിക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് മാവാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മളെ പണി എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. അതുപോലെ കയ്യിലൊക്കെ ആണെങ്കിൽ 2-3 പ്രാവശ്യം നമ്മൾ മാവിലേക്ക് മുക്കിയിട്ട് ഒഴിക്കേണ്ടതായിട്ട് വരും. ഇതുപോലെ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് മാവ് ഒഴിക്കുന്നതെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പ് തന്നെ നമ്മളെ പണി എളുപ്പമായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ആകെ ഒരു വട്ടേ തിരിച്ചും മറിച്ചു വിടേണ്ട ആവശ്യമുള്ളൂ. എല്ലാവരും പറയും നോൺ സ്റ്റിക്കിലൊക്കെ ആകുമ്പോൾ ഉള്ളു വെന്ത് കിട്ടൂലാന്ന്. പക്ഷേ എൻ്റെ ഈ ഒരു നോൺ സ്റ്റിക്ക് 6 കുഴിയുള്ളതാണ്. ഗ്യാസ് തന്നെ വെച്ചിട്ടാണ് ഞാൻ സാധാരണ ഉണ്ണിയപ്പം ചുട്ടെടുക്കാറ്. സാധാ ഉണ്ണിയപ്പം ചുട്ടെടുക്കുമ്പോൾ തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. വേറെ ഒരു ചീനച്ചട്ടിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പം ഞാനിത് എല്ലാ ഉണ്ണിയപ്പം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റോട് കൂടിയിട്ടുള്ള ഉണ്ണിയപ്പാണ്. ഇനി ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് ഞെങ്ങുമ്പോൾ തന്നെ കാണുന്നില്ല, നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പാണ്. വായിലിട്ട് അലിഞ്ഞു പോവും. ഇതുവരെ ഈ ഒരു രീതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാത്തവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ആര് വന്നിട്ടുണ്ട്. ഈ ഒരു ഉണ്ണിയപ്പം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നിങ്ങൾ ആരും ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് നന്നാവില്ല എന്ന് ആലോചിച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാതെ ഇരിക്കരുത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യണേ.